ഹലോ ഗൈസ്, മല്ലു ഫോർ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാറിനകത്ത് ഒരു ഹോൺ എങ്ങനെ നമുക്ക്, അതായത് ഡബിൾ ഹോൺ എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുക്കാതെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വയം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാൻ ചെയ്തിട്ടുള്ള വയറിങ്ങിന്റെ രീതിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പിക്ചർ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു ഡയഗ്രാം സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ എന്റെ വണ്ടിയിൽ ഹോൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഹോൺ വണ്ണിന്റെയും ഹോൺ ടുവിന്റെയും പോസിറ്റീവ് തമ്മില് ഒരു കേബിൾ വെച്ച് കണക്ട് ചെയ്തു. അതിനുശേഷം അതിന്റെ നെഗറ്റീവ് തമ്മിൽ രണ്ടും തമ്മിൽ കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്തിട്ടുള്ള നെഗറ്റീവിൽ നിന്നും ഒരു ഔട്ട് എടുത്തിട്ട് നമ്മുടെ കാറിന്റെ മെറ്റൽ പാർട്സ് വരുന്ന ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു എർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹോണിന്റെ വണ്ണിന്റെയും ട്യൂബിന്റെയും പോസിറ്റീവ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് റിലേയിലേക്ക് ഹോണിന്റെ കണക്ഷൻ വരുന്നതിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും ഹോൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒന്നുകിൽ ഞാൻ എച്ച് എന്ന് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഹോൺ പോസിറ്റീവ് എന്നാ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിലേക്ക് ഹോൺ വണ്ണിന്റെയും ടൂവിന്റെയും പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒരു കണക്ഷൻ അതിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് നമ്മളൊരു ഫ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ റിലേയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും കേബിൾ ഷോർട്ടേജ് ഒക്കെ ഷോർട്ടൊക്കെ വരാണെങ്കിൽ നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്തുള്ള വയറിങ്ങിനൊക്കെ എന്തെങ്കിലും ഡാമേജസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്യൂസ് ഇതിനിടയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്യൂസ് മാറ്റിയാൽ മതിയല്ലോ, ഫ്യൂസ് ഇടിക്കാനോ പറ്റുന്നത്. അപ്പൊ നമ്മൾ ബാറ്ററി എന്നുള്ളൊരു പോസിറ്റീവ് കണക്ഷൻ എടുത്തിട്ട് റിലേക്ക് കൊടുക്കണം. ആ കണക്ഷനിടയിൽ നമ്മളൊരു ഫ്യൂസ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് എന്നൊരു കണക്ഷൻ ഫ്യൂസിലേക്ക് വരുന്നു. ഫ്യൂസിൽ നിന്ന് ഔട്ട് നമ്മൾ റിലേയുടെ ബാറ്ററി പോസിറ്റീവ് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ വണ്ടിക്കകത്ത് ഹോൺ കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ആ ഹോണിൽ നിന്ന് നമ്മൾ കേബിൾ ഹോൺ കേബിൾ റിമൂവ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന റിലേയിൽ സ്റ്റോക്ക് ഹോൺ പോസിറ്റീവ് സ്റ്റോക്ക് ഹോൺ നെഗറ്റീവ് എന്നുണ്ട്. അതിപ്പോ രണ്ട് കേബിൾ വരുന്നത് ഈ രണ്ട് പിന്നിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങളെ കേബിൾ കറക്റ്റ് ആയിട്ട് ഇൻസുലേറ്റർ എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടച്ച് ആവാത്ത രീതിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഹോൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു, പക്ഷെ ഞാനിത് സിമ്പിളായിട്ട് ഞാനിത് ചെയ്തു, സക്സസ് ആയതുമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയായി, വർക്ക് ചെയ്തോ വർക്ക് ചെയ്തില്ലേ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഞാനിവിടെ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട്സിന്റെ റിലേയാണ് മേടിച്ചിട്ടുള്ളത്. അധികം റേറ്റ് ഒന്നും വരുന്നില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ റൂട്ട്സിന്റെ മേടിക്കായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഡൗട്ട് ഒന്നും വരുന്നില്ല, കറക്റ്റ് നമ്മൾ റിലേമെ തന്നെ ഏതൊക്കെ കേബിൾ എങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യണമെന്ന് കറക്റ്റ് അതിന് നമുക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് നോട്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മീറ്റർ കേബിളാണ് മേടിച്ചിട്ടുള്ളത്. അത് രണ്ട് കളർ കേബിള് മേടിച്ചിട്ടുണ്ട്. കാരണം നെഗറ്റീവും പോസിറ്റീവും നമുക്കാണ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളറായിട്ട് മേടിച്ചിട്ടുണ്ട്. 1 മീറ്റർ എനിക്ക് വേണ്ടി വന്നുള്ളൂ. അതുപോലെ തന്നെ 8 ലെഗ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കേബിള് കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ലെഗാണ്. നമ്മൾ ഈ വയറ കൂട്ടി വീഴ്ച വെക്കുന്നതിനേക്കാളും ഏറ്റവും സേഫ് ഇതേപോലെ ലെഗുകൾ യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ അതിന്റെ സ്ലീവും ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ഷോർട്ട് കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അതിന്റെ സ്ലീവും മേടിച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ളൂ. നമുക്ക് അധികം പൈസ ഒന്നും ആയിട്ടില്ല, കോസ്റ്റ് ഒന്നും ആയിട്ടില്ല. മാക്സിമം നമുക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ 150 രൂപയുടെ താഴെ നമുക്ക് വന്നിട്ടുള്ളൂ എല്ലാം കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കണ്ട ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നേരിട്ടെത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.